എൻ്റെ ജോലിയിൽ തന്നെ എനിക്ക് എൻ്റെ വിസ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഞാനൊരു പുതിയ കമ്പനിയുടെ അണ്ടറിലേക്ക് മാറി. ആ സമയത്ത് ഒരു 3 മാസം എനിക്ക് വീണ്ടും ഡേ ഡ്യൂട്ടി നോക്കേണ്ടി വന്നു. രാവിലെയുള്ള ഇംഗ്ലീഷ് കുർബാനയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്കാകെ സങ്കടം. ഇംഗ്ലീഷല്ലേ, എനിക്ക് വലിയ ഫ്ലുവൻ്റ് ഒന്നുമില്ല, ഒന്നും മനസ്സിലാകുന്നില്ല, അത് ലയിച്ചു ചേരാൻ കഴിയാത്ത അനുഭവം. ഒരു ദിവസം ഞാൻ വളരെ സങ്കടപ്പെട്ടു. ആ പ്രഭാതബലിയിൽ എനിക്കൊത്തിരി സങ്കടമായിരുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ശരിക്കും അറിയാത്തൊരു ഭാഷയിൽ ഈ ബലി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഈശോ എൻ്റെ അരികിൽ വന്ന് നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഏത് ഭാഷയിൽ വിശുദ്ധ ബലി അർപ്പിച്ചാലും മുറിയപ്പെടുന്നത് ഞാൻ മാത്രമാണ്. നീ എന്നിൽ മാത്രം ശ്രദ്ധ വയ്ക്കുക, ആരാധിക്കുക, നിന്നെ തന്നെ സമർപ്പിക്കുക. നീ ഭാഷയെ ശ്രദ്ധിക്കാതെ ബലിയെയും ബലിപീഠത്തെയും ശ്രദ്ധിക്കുക. എന്നിട്ട് ഈശോ മനോഹരമായി ഈ പാട്ടെനിക്ക് പാടിത്തന്നു. ജീവൻ നൽകി അനുഗ്രഹിക്കൂ,
ജീവന്റെ ആത്മമായ ആത്മാവിൽ നീ പുതുജീവൻ നൽകി അനുഗ്രഹിക്കൂ. അപ്പവും വീഞ്ഞുമായി അൾത്താരയിൽ വന്നു നാഥൻ തിരുവോസ്തിരൂപനായി മാറും നിതായൻ്റെ ഈശോ. അപ്പവും വീഞ്ഞുമായി അൾത്താരയിൽ വന്നു നാഥൻ തിരുവോസ്തിരൂപനായി മാറും നിതായൻ്റെ.